മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ വീട് ഉൾപ്പെടെ ഏഴിടങ്ങളിൽ സിബിഐയുടെ റെയ്ഡ്. ദില്ലി, മുംബൈ, ചെന്നൈ, തമിഴ്നാട്ടിലെ ശിവഗംഗ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തിന്റെ വിദേശ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നതായുള്ള അറിവ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജിഷ്ണ ദാസ് ചെയ്യുന്നു. ജിഷ്ണ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നിഷ, മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പി ചിദംബരത്തിന്റെ വീടുൾപ്പെടെ ഏഴിടങ്ങളിലാണ് ഇപ്പോൾ സിബിഐ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ കേസുകളുമായി ബന്ധപ്പെട്ടാണ് സിബിഐ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, തമിഴ്നാട്ടിലെ ശിവഗംഗ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ റെയ്ഡുകൾ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് ചെന്നൈയിലെ ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും സിബിഐ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് കാർത്തി ചിദംബരത്തിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും കാർത്തി ചിദംബരത്തിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ അനധികൃത പണമിടപാടുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിനു മുൻപ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില രേഖകൾ സിബിഐക്ക് ലഭിച്ചിരുന്നു. കൂടുതൽ രേഖകൾ ശേഖരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ പി ചിദംബരത്തിന്റെ വീടുൾപ്പെടെ ഏഴിടങ്ങളിൽ ഇപ്പോൾ സിബിഐ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെ സിബിഐ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡിന് എത്തിയ സമയത്ത് ഈ കാർത്തി ചിദംബരം ഇപ്പോൾ ട്വിറ്ററിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. തന്റെ വീടുകളിലും ഓഫീസുകളിലുമായി ഇപ്പോൾ നിരവധി തവണയായി സിബിഐയുടെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം റെക്കോർഡ് കടന്നിരിക്കുന്നു തന്റെ വീടുകളിലും ഓഫീസുകളിലുമായിട്ട് നടന്നിട്ടുള്ള റെയ്ഡുകൾ. അത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടാണ്, സിബിഐ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാർത്തി ചിദംബരം രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും സിബിഐ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കുറച്ച് രേഖകൾ ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഓഫീസുകളിലും വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളിലും ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും സിബിഐ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം രേഖകളും തെളിവുകളുമാണ് ലഭിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സിബിഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇതിനു മുൻപ് തന്നെ പി ചിദംബരത്തിനെതിരെയും കാർത്തി ചിദംബരത്തിനെതിരെയും കേസുകൾ എടുത്തിരുന്നു. മുൻപ് പി ചിദംബരത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതൊക്കെ വലിയ വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തൊരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും പ്രതികാര നടപടിയാണോ ഇത് എന്ന സംശയമോ സൂചനയോ എന്തെങ്കിലും ചിദംബരത്തിന്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്? തീർച്ചയായും അത്തരത്തിലൊരു പ്രതികരണമാണ് ഇപ്പോൾ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിനു മുൻപ് തന്റെ പിതാവ് പി ചിദംബരത്തിനെതിരെയും കാർത്തി ചിദംബരത്തിനെതിരെയും കേസുകൾ എടുക്കുകയും പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ അതായത് അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകളും ഉന്നയിച്ച് സിബിഐ റെയ്ഡ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഓഫീസുകളിലും വീടുകളിലുമായി നിരവധി തവണ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ റെക്കോർഡ് കടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഹാസം സിബിഐക്ക് നേരെ ഇപ്പോൾ കാർത്തി ചിദംബരം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതികാര നടപടി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കാർത്തി ചിദംബരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിലും ഇപ്പോൾ ചെന്നൈയിലാണ് നിലവിൽ റെയ്ഡ് നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡൽഹിയിലും ഇദ്ദേഹത്തിന്റെ കാർത്തി ചിദംബരത്തിന്റെ ഓഫീസിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ടെന്നും സിബിഐ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഇതെന്നും വ്യക്തമാകുന്നു. നിഷ, ശരി, വ്യക്തമാണ്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ വീടുൾപ്പെടെയുള്ള ഏഴിടങ്ങളിൽ സിബിഐയുടെ റെയ്ഡ് നടക്കുകയാണ്. ദില്ലി, മുംബൈ, ചെന്നൈ, തമിഴ്നാട്ടിലെ ശിവഗംഗ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തിന്റെ വിദേശ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നതായുള്ള വിവരങ്ങൾ ജിഷ്ണ ദാസ് പങ്കുവച്ചത്.